ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിപ്സാണിത്. വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് മുന്നേ പോകുന്ന മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ആ എനേബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുന്നതിന് ഞാൻ വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചിപ്സ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം. എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പൊടിയുടെ കണക്ക്. 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് അരിപ്പൊടി. അതൊന്ന് ഒരു നല്ല പോഴൊന്ന് വാട്ടിയതിന് ശേഷം അതിൽ ഒന്ന് അടച്ചു വെക്കാം. ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി. 30 സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷം അതൊന്ന് നല്ല പോഴൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊന്ന് പകുതി വേറൊരു ബൗളിലേക്ക് കുഴക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പകുതി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ലപോലെ നമുക്ക് കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ചേർത്തെടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്തെടുക്കാം. ആ ഒന്നും പ്രശ്നമല്ല. അവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കൈക്കൊണ്ട് നമ്മൾ കൈയൊന്ന് ഇടയ്ക്ക് പച്ചവെള്ളത്തിൽ കൊടുക്കണം, കാരണം നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഫുൾ മാവും കുഴച്ചിട്ട് 4 ബോൾസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ ഇത് പരത്തുമ്പോൾ നല്ല ചിലപ്പോൾ കട്ടി ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതായത് നിങ്ങൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത്. കുറച്ച് കട്ടിയിലായിരിക്കണം മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ പരത്തിയെടുക്കണം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ചിപ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ആക്കാം. നിങ്ങളെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഒരു സ്ക്വയർ ആക്കിയിട്ട് അതിനെ നീളത്തിലൊന്ന് കട്ടിതെടുക്കാം. എന്നിട്ട് നമുക്ക് ട്രയാങ്കിൾ രൂപത്തിൽ ആക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, കട്ടിയിട്ടൊന്നുമില്ല. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആവണ്ട എന്ന് വിചാരിച്ചാണ് സ്പീഡ് കൂട്ടിയത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നമ്മുടെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഒരുപാട് വീഡിയോ ലിങ്ക് ഞാൻ കാണുമ്പോൾ തന്നെ ഇറിറ്റേറ്റിംഗ് ആവും, അതുകൊണ്ടാണ്. എന്നെ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോ കട്ട് ചെയ്തതും ഇട്ടെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറാകുമ്പോൾ തന്നെ നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. നല്ല പോലെ ഡാർക്ക് ആവേണ്ട, അപ്പോൾ കരിഞ്ഞ് പോവുക, കരിഞ്ഞ് ടേസ്റ്റ് ആയിരിക്കും. കാരണം എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം ഇതിൻ്റെ കളർ മാറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഒരു യെല്ലോ കളറായാലും യെല്ലോ അത്ര യെല്ലോ ഉള്ള ഒരു ക്രീമി യെല്ലോ അങ്ങനെ ആവുള്ളൂ. അപ്പോൾ തന്നെ കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് ഒരാഴ്ചത്തേക്കോളം നമുക്ക് സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്നതാണ്. അതിനാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം. നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിപ്സിൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഉപ്പും മുളകും ഇട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ ആണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇത് ചേർത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുട്ടികൾക്ക് എരിവുള്ളൂ വിചാരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തത്. നിങ്ങൾ മുതിർന്നവരെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക, ഭയങ്കര ടേസ്റ്റാണ് ഇത്, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ അധികം മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികമായിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കൊടുക്കും. ഇനി കാശ്മീരി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല കളറുണ്ടാവും, ഒന്നും എരിവുണ്ടാവില്ല. വളരെ ടേസ്റ്റിയുള്ള ഈ ചിപ്സ് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒരിക്കൽ നിങ്ങളത് അരിപ്പൊടിയാണ് ഉണ്ടാക്കിയെന്ന് ആർക്കും മനസ്സിലാവത്തില്ല.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് എനേബിൾ ചെയ്തതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിന് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ട് അവിടുന്ന് വ്യൂസ് കുറയുന്നറിയാം. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഈ ഒരു ചിപ്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും യൂസ്ഫുള്ളാവും. ഇനി കടയിൽ നിന്നും അധികം വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിലതിനെ കുറഞ്ഞ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.